ബഹുമാനപ്പെട്ട എല്ലാ വിത്തും നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് ചോദിക്കുന്നൊരു കാര്യമാണ് വിത്ത് എങ്ങനെയാണ് മുളപ്പിക്കേണ്ടത് എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാം. പക്ഷേ പലരും പറയുന്നത് അവരുടെ വിത്തുകൾ മുളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ശരിയാകുന്നില്ല എന്നുള്ള പല പരാതികളും പറയാറുണ്ട്. അപ്പോൾ ഒത്തിരി സംശയങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് നല്ല രീതിയിൽ വിത്ത് മുളപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോയിലേക്ക് ഇടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറി വിളകളും നമ്മൾ വിത്ത് പാകിയാണ് കളിപ്പിക്കുന്നത്. അതും നമ്മളൊരു നഴ്സറി, അതായത് പോട്രയിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാകി കിളിപ്പിച്ചതിന് ശേഷം പറിച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ നടുന്ന ഭാഗത്തേക്ക്, അതായത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ പറമ്പിലോ ഡയറക്റ്റ് പാകുന്നതിന് പകരം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പാകി കിളിപ്പിച്ചിട്ട് നമ്മൾ പറിച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ പയർ, വെണ്ട, തക്കാളി, വഴുതന, ചീര, അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാകി ആണ് കിളിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പാകി കിളിപ്പിക്കുന്നതെന്ന് നോക്കാം. ഒരു വിത്ത് പാകാനായിട്ട് നമ്മളൊരു കുറഞ്ഞത് ഒരു 4 മണിക്കൂർ മുതൽ ഒരു 6 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ച് കിട്ടും. അപ്പോൾ 4 മുതൽ 6 മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കിളിക്കുന്നത് നമുക്കൊരു ദിവസം കൊണ്ട് മുളച്ച് വരാനായിട്ട് ഇട വരും. അപ്പോൾ നമ്മുടെ ഈ വെള്ളമെന്ന് പറയുന്നത് നമുക്ക് പച്ചവെള്ളമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തേങ്ങവെള്ളം ഉപയോഗിക്കാം. ഇനി ഇതൊന്നുമല്ല, നമ്മുടെ കയ്യിൽ സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള മീഡിയമായിട്ട് പല സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നതാണ് കഞ്ഞിവെള്ളം. വേറെ ഒരു സാധനത്തിനും പുറത്തേക്ക് പോകണ്ട. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഡയറക്റ്റ്, അതായത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തുനിന്ന് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഡയല്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം, ഈ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാൻ ഈ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒഴിച്ചിട്ടാണ് ഞാനിത് നമ്മുടെ വിത്ത് പാകാനായിട്ട് ഞാൻ എടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് വേണം നമുക്ക് വിത്തിടാനായിട്ട്. അപ്പോൾ ഞാൻ വിത്തിടാനായിട്ട് 3-4 കപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലൊന്ന് ഇട്ട് കിളപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല കരുത്തോടുകൂടി വളരുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇട്ടു. ഞാനപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് ഇടുന്നത് നമ്മുടെ പയർ വിത്താണ്. അപ്പോൾ ഈ പയർ വിത്ത് ഞാൻ ഒരു 5 എണ്ണം വെച്ചാണ് എല്ലാം ഇടുന്നത്. അപ്പോൾ പയർ വിത്ത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. അതുപോലെ തന്നെ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്താണിത്. അപ്പോൾ ആനക്കൊമ്പൻ വെണ്ട ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് ഇതിനകത്തുള്ള വിത്ത് നോക്കി, ഇതിനകത്ത് വിത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനകത്തൊന്ന് ഒരു 5 വിത്ത് നമുക്കെടുക്കാം. ഇത് നല്ല വിത്താണ് കേട്ടോ, പെട്ടെന്ന് കിളത്ത് കിട്ടും. അപ്പം ആനക്കൊമ്പൻ വെണ്ടയുടെയും വിത്തിട്ടു. ഇത് അർക്കരക്ഷക് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെടുന്ന തക്കാളിയാണ്. ഇതൊരു 5-6 എണ്ണം ഇടാം, എന്നാലേ നമുക്കൊരു 5 എണ്ണമെങ്കിലും കിളുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും വിത്ത് ഞാൻ തക്കാളിയുടെ ഇട്ടു. അടുത്തത് നമ്മുടെ പച്ചമുളകിൻ്റെ വിത്താണ് കേട്ടോ. പച്ചമുളകിൻ്റെ വിത്തും ഞാനിപ്പോൾ ഇതിനകത്തിട്ടു. അപ്പോൾ നമ്മൾ വിത്ത് ആരോഗ്യമുള്ള ചെടിയുടെ വിത്ത് തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനോ അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും ഈ വിത്ത് ഒരു 6 മാസം വരെ പഴക്കമേ ആകുള്ളൂ. കൂടുതലായിട്ട് പഴകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നല്ല ഫ്രഷായിട്ടുള്ള വിത്ത് മാത്രമേ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് കിളുത്ത് വരികയുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇത് പാകി കിളിപ്പിക്കാം. അപ്പോൾ ഇത് പാകി കിളിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഡയറക്റ്റ് പാകുന്നതിനേക്കാളും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ നഴ്സറി, അതായത് എവിടെയെങ്കിലും പോട്രയിലോ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. ഇതുണ്ട്, ഇത് ഞാനിപ്പോൾ പോട്രയിൽ ചകിരിച്ചോറും നമ്മുടെ പെർലൈറ്റും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരുന്ന തക്കാളിയുടെ അരി പാകിയതാണ്. അപ്പോൾ ഈ തക്കാളിയുടെ അരി തന്നെയാണ് ഞാൻ ഇപ്പോഴും പാകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ തന്നെ പോട്രയോ ഒന്നും കാണണമെന്നില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മോശമായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു പോട്ര തയ്യാറാക്കാം. അപ്പോൾ അതിനകത്ത് വേണം നമുക്ക് ഇന്ന് നടാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പോട്ര തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വാഴയിലയാണ് കേട്ടോ. അപ്പോൾ വാഴയില നമുക്ക് കീറി നല്ല രീതിയിൽ നമുക്ക് പോട്ര തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള വാഴയില എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു നമുക്ക് എന്തുമാത്രം വേണം അത്രയും നമ്മൾ വാഴയില റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ വാഴയെടുത്ത് വാഴയില എടുത്തതിന് ശേഷം
നമ്മൾ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. ഓക്കെ, ചുറ്റിയെടുത്ത് നമ്മുടെ ഈർക്കലുണ്ടെങ്കിൽ ഈർക്കലൊന്ന് കുത്തി കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കേട്ടോ, നമുക്കിപ്പം പോട്ടോ റെഡിയായി. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇതാണ് വാഴയിലയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇനി നമ്മൾ നിറയ്ക്കാനുള്ള നമ്മുടെ മീഡിയം റെഡിയാക്കി കൊടുക്കാം, അതായത് നമ്മുടെ ചകിരിച്ചോറ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഞാനിപ്പോൾ ഇതിൻ്റെ നമ്മുടെ പോട്ടറയിൽ നിറയ്ക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ്. അപ്പോൾ ചകിരിച്ചോറ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ അതിൻ്റെ പ്രത്യേകം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പെർലൈറ്റ് ചേർക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചായിരുന്നു ഈ പെർലൈറ്റ് എന്താണ് സംഭവം, ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ശരിക്കും ഈ പെർലൈറ്റ് നമ്മുടെ ഈ മീഡിയത്തിൽ, അതായത് നമ്മൾ ചകിരിച്ചോറാണെങ്കിൽ ഈ ചകിരിച്ചോറിൽ എയർ സർക്കുലേഷൻ കൂടുതൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വെള്ളം പിടിച്ചു നിർത്തുക, അങ്ങനെയുള്ള ഒത്തിരി പ്രയോജനങ്ങൾ നമുക്ക് ഈ പെർലൈറ്റിൽ ഉണ്ടാകും. കാരണം ചകിരിച്ചോറ് അവിഞ്ഞു പോയി അല്ലെങ്കിൽ അതിനകത്ത് അതൊരു ചെളിയായി പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ചകിരിച്ചോറിനെ നല്ല എയർ സർക്കുലേഷൻ കൊടുക്കാനായിട്ട് ഈ പെർലൈറ്റ് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ പെർലൈറ്റ്, അതായത് 5 പിടി ചകിരിച്ചോറിന് 1 പിടി പെർലൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതാണ് നമ്മുടെ പോട്ടറയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വാഴയില നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതിന് 2 ഭാഗവും ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു താഴ്വശമില്ല, അല്ലെങ്കിൽ നമ്മൾ നിറയ്ക്കുന്നത് താഴെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ട്രേയിൽ നിറയ്ക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിന് ഹോൾ ഇട്ടിട്ടുണ്ട്, കാരണം കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് വാർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെക്കാം. ഇനി ഇങ്ങനെ ട്രേയിലൊന്നും വെക്കണമെന്നില്ല, ഞാനിപ്പോൾ ട്രേ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു തണൽ കിട്ടുന്ന, അതായത് 50% വെയിൽ കിട്ടുന്ന ഒരു ഭാഗം മതി. അല്ല, നല്ല നട്ടുച്ച വെയിലത്തൊക്കെ നല്ല ഭയങ്കരമായിട്ട് വെയിലുള്ള സ്ഥലത്തൊന്നും ഇതുകൊണ്ട് വെക്കരുത്. അതുകൊണ്ടാണ് ഇതുപോലൊരു ട്രേയിലാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള എവിടെയെങ്കിലും ഇതുപോലെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് നമുക്ക് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പോട്ടറയിൽ നമ്മുടെ വാഴയില വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ എന്താ കോക്കോ പീറ്റും അതുപോലെ തന്നെ പെർലൈറ്റും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വിത്ത് ഒരു 4 മണിക്കൂർ അല്ലെ 6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നിറയ്ക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് വിത്ത് മുളച്ച് കിട്ടും. അതുപോലെ തന്നെ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് തണലത്ത് തന്നെ വെക്കണം, അല്ലാതെ ഡയറക്റ്റായിട്ട് വെയിലത്തൊന്നും വെക്കാനായിട്ട് ശ്രമിക്കേണ്ട. അപ്പോൾ ഇത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 4.5 മണിക്കൂറായി ഇപ്പോൾ ഇത് വെള്ളത്തിൽ, അതായത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിനിയിപ്പോൾ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ ഈ പോട്ടിംഗ് ട്രേയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നനയ്ക്കാനായിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഇതുപോലെ ഹോൾ ഇട്ടിരിക്കുകയാണ്ടോ. ഇതുപോലെ നമ്മുടെ ഒരു ചെറിയ കമ്പി പഴുപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് ഹോൾ ഇട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് നമുക്ക് നനച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഹോൾ ഉള്ളപ്പോഴത്തേക്ക് ഇത് ശരിക്കും അത്യാവശ്യം നനഞ്ഞോളും. അപ്പോൾ ശരിയാക്കി വെച്ചിരിക്കുന്ന വിത്ത് ഇതിനകത്തേക്ക് പാകാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് നിറയെ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വിത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും ബാക്കിലുള്ള ഇത് ഓരോന്നായിട്ട്, ഇപ്പോൾ വെറുതെ ഒന്നും താത്തൊന്നും വെക്കണ്ട, വെറുതെ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്ത് ഒരു ലെയർ കൂടെ നമ്മുടെ ഈ കോക്കപ്പീറ്റ് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ താത്തി ഒന്നും കൊടുക്കണ്ട. ഈ താത്തി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ താന്നു പോയി കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ ലെവലിൽ ആ വിത്തിട്ടു. ഇനി അടുത്ത് നമുക്ക് പയറിടാം. ഇതിൻ്റെ കറക്റ്റ് അപ്ഡേഷൻ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഒരു വിത്ത് താഴ്ത്തി, അതായത് ആ വിത്തിൻ്റെ വലിപ്പം എന്തുമാത്രമാണോ അത്രയും മാത്രമേ മണ്ണിലേക്ക് താഴാവുള്ളതാണ് പറയുന്നത്. കൂടുതൽ താത്ത് കഴിഞ്ഞാൽ ഈ വിത്ത് കിളുത്ത് വരില്ല. അപ്പോൾ ഇതുമായി. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ ഉണ്ട്, തക്കാളിയുടെ ഉണ്ട്.
നമ്മുടെ ഉജ്ജ്വല മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തക്കാളി അതും ഇതുപോലെ തന്നെ ഒരു അരിപ്പയിലേക്ക് അരിച്ച് നമുക്കെടുക്കാം. ഇതെല്ലാം പാകി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഈ കോക്കോ പീറ്റ് നമുക്കിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇത് താത്ത് കൊടുക്കുകയും വേണ്ട, നമുക്കിതിനെല്ലാം ശരിയായിട്ട് നല്ല അളവിൽ തന്നെ ഇത് നിറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം നല്ല നീറ്റായിട്ട്, അതുപോലെ ഇതെല്ലാ ദിവസവും നനച്ച് കൊടുക്കണം. ഇത് അത്യാവശ്യം തണലത്ത് തന്നെ വേണം ഇപ്പോൾ വെച്ച് കൊടുക്കാൻ. ഇത് ഒന്ന് കിളുത്ത് കഴിയുമ്പോൾ മാത്രം ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ സെറ്റ് ഔട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇതുപോലെ ചെടികളോ അല്ലെങ്കിൽ ഇതൊക്കെ വിത്തൊക്കെ പാകി വെക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലും കിട്ടും, അതുപോലെ തന്നെ അത്യാവശ്യം തണലും ഉണ്ടാവും. അപ്പോൾ ഇവിടെയാകുമ്പോൾ എല്ലാ വിത്തുകളും നന്നായിട്ട് മുളയ്ക്കാനൊക്കെ സാധിക്കും. മറ്റ് കീടങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് പ്രാണികളുടെയോ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. മണ്ണിലൊക്കെ ആകുമ്പോൾ ചെറിയ ജീവികളൊക്കെ വന്ന് ചിലപ്പോൾ വിത്തൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് സേഫായിട്ട് നിൽക്കട്ടെ. നോക്കിയാൽ നമ്മുടെ വിത്ത് എല്ലാം ഇപ്പോഴത്തേക്ക് ഇളുത്തു. പച്ചമുളക് ഇളുത്തു. അതുപോലെ തന്നെ തക്കാളിക്കൊക്കെ ചെറിയ അടുത്ത ഇലയും കൂടെ വന്നു. അതുപോലെ തന്നെ പയറാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പയർ നന്നായിട്ട് വന്നു. അതുപോലെ നമ്മുടെ വെണ്ട, ഇവിടെ വെണ്ട കിളുത്ത് നിൽപ്പുണ്ട്, കണ്ട വെണ്ട കിളുത്തു. അതുപോലെ തന്നെ ഇത് ഇവിടെ തക്കാളിയുടെ തൈയാണിത്, അത് നന്നായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ മുളക് ചെറുതായിട്ടിപ്പോൾ ആയിട്ടേ ഉള്ളൂ കേട്ടോ. മുളകാണ് റെഡിയാകാനായിട്ട് അല്പ താമസമുള്ളത്. മുളക് ഓരോന്നും റെഡിയായി വരുന്നതേ ഉള്ളൂ കണ്ടോ. അതെ, അങ്ങനെ എല്ലാത്തിലും കിളുത്ത് വരുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വിത്തും നന്നായിട്ട് തന്നെ കിളുക്കുന്നുണ്ട്. അപ്പോൾ അയ്യേ, നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സനു പ്രണോയ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് കണ്ണൂരിൽ നിന്ന് അയച്ചതെന്നാണ്. നോക്കിയേ, ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതേ കാപ്പിപ്പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല കാപ്പിപ്പൊടിയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. അപ്പോൾ ഇത് കാപ്പിപ്പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം സനു. അപ്പോൾ സനുവിനൊരു യൂട്യൂബ് ചാനലുണ്ട്, നോയ് ആർട്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പടങ്ങളൊക്കെ പുള്ളി വരച്ചു തരും കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഓക്കെ, താങ്ക് യു പ്രണോയ്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.